കലയുടെയും പോട്ടിംഗ് മിക്സാണ്. പിന്നെ അതിനുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്നിവിടെ പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയാലോ, എന്താണ് നമ്മളിന്ന് പോട്ട് ചെയ്യാൻ പോണത്? അപ്പോൾ ഇതാണ് ഇത്രയും കൂടി ട്രെൻഡിങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറാണ്, അപ്പോൾ ഇത് ഹൈബ്രിഡ് കിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണും. ഇതിൻ്റെ സാധാ വെറൈറ്റീസാണ് നമ്മൾ പറമ്പിൽ കാണുന്നത്. ഓരോ ഹൈബ്രിഡേഴ്സ് അതിനെ വളർത്തുന്നു. അപ്പോൾ നമ്മളിത് ചട്ടിയിൽ വെച്ചിട്ടാണ് ഇത്രയ്ക്ക് ചെറിയ ലീവ്സ് കേട്ടോ. അപ്പോൾ ഇത് നിലത്ത് വെച്ചാൽ നല്ല വലിയ ലീവ്സാണ്. ഇതിൻ്റെ തൈകൾ എന്ന് പറയുന്നത് മഴക്കാലത്താണ്. ഇത് കണ്ടില്ലേ, ഓരോ വെറൈറ്റീസാണ്. ഇതൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതുണ്ടോ, അപ്പോൾ ഇതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇത് മഴക്കാലത്താണ് കൂടുതൽ തൈകളാവുന്നത് കേട്ടോ. നമ്മുടെ ഈ മഴക്കാലത്താണ്. അപ്പോൾ ഇത് വളരെ വെറൈറ്റീസ് കൂടിയുള്ളതാണ്. ഇത് അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മൂന്ന് നാലോ വെറൈറ്റീസാണ് നമ്മളെ പറമ്പിലൊക്കെ. ബാക്കിയെല്ലാം ഹൈബ്രിഡാണ്. ഇതുണ്ടല്ലേ, ഇതൊക്കെ വളരെ ചെറിയ ലീവ്സാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഇതിൽ ഏകദേശം നമ്മൾ ഒരു തൈയാണ് വെച്ചത്. ഇതെന്ന് പറഞ്ഞത് ബുഷായിട്ട് നിൽക്കും, വളരെ ചെറിയ ലീവ്സാണ്. ഇതാ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പുതിയ ലീവ്സ് അവച്ച് വരുന്നത്. ഇതാ ഇതുണ്ടില്ലേ, ഇത് നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇതേ ഇത് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു തൈ വെച്ചാണ്, ഇപ്പം ഏകദേശം നാല് തൈയുണ്ട്. ഇതാ ഇത് കണ്ടില്ലേ, ഇതാ ഒരു തൈ, രണ്ടു തൈ, മൂന്ന്, നാല്. അപ്പോൾ മൊത്തം നാല് തൈയാണ്. ഇതിൻ്റെ അതേ വേറെ ടൈപ്പാണ് കേട്ടോ ഇത്. ഇതേ ഇത് കണ്ടില്ലേ, നമുക്ക് വളരെ ചെറുതല്ലേ. ഇത് വലുതാവില്ല കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട വെറൈറ്റിയുടെ ഒരു ചെറുതാണ്, ചെറിയ ലീഫ്. ഇത്രക്കേ ഉണ്ടാവുള്ളൂ. ഇത് ബൗള് ഫുള്ളായി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പോട്ട് മിക്സിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മേൽമണ്ണ്, നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടാവുന്ന മേൽമണ്ണാണ്. പിന്നെ എന്ന് പറയുന്നത് ചകിരിച്ചോറാണ്. അപ്പോൾ അത് നമ്മൾ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറൊക്കെ ഇടുന്നത് തന്നെ. പിന്നെ ചാണകപ്പൊടി, അതാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത്തിരി മണലും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടി മിക്സിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ചട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓട്ടിയില്ല, അത് നിങ്ങൾക്ക് ഓട്ട തുളയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു ഓട്ടിയുള്ള എടുക്കണം. ഇത് കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഓട്ടിയുണ്ട്. ഇനി നമ്മൾ കുറച്ച് കല്ലുകൾ എടുക്കണം കേട്ടോ. കല്ലുകൾ എന്ന് പറയുന്നത് നമുക്ക് അടിയിലിടാനാണ്. ഇതാ അപ്പോൾ നമ്മൾ രണ്ട് കല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഓടും കരിങ്കല്ലും പിബിൾസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ഹൈറ്റ് വരും കേട്ടോ. ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്ര മതി. ഇനി നമുക്ക് നമ്മുടെ മണ്ണിടാം. അതിന് മുമ്പ് നിങ്ങളിത് കണ്ടോ, നമ്മളിത് സെയിലിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഡാർക്ക് റെഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മണ്ണിട്ടു. അപ്പോൾ നമ്മുടെ കല്ല് അടിയിലുണ്ട്. നമ്മൾ ഇനി മണ്ണ് ഏകദേശം ഈ വരട അത്രയെങ്കിലും മിനിമം ആക്കണം. നമ്മൾ കയ്യും കൊണ്ട് എടുക്കുക, ഇട്ടു. ഇപ്പോൾ മേൽഭാഗമൊക്കെ ഇത്തിരി മണ്ണുണ്ടെങ്കിൽ ഒന്ന് കളയാം. ഇനി നമുക്ക് നമ്മുടെ കലയടി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ തൈയാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഗ്ലാസ്സിലാണ് വെച്ചിരിക്കുന്നത്, റീപോട്ട് ചെയ്തതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ വേര്. ഇതിന് കിഴങ്ങുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ തയ്യായ കാരണം ഇതിന് കിഴങ്ങില്ല. ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നടുമ്പോൾ ഈ നാല് കൈയും ഇത്ര കടിയിൽ ഉള്ളിലേക്ക് പോകണത് ഞാൻ കാണിച്ചതാണ്. എന്നിട്ട് നമ്മളൊന്ന് മെല്ലെ അങ്ങനെ ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ തൈ വെച്ചു കൊടുക്കണം. ഇതേ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കല്ലെടുത്തിട്ട് ഈ വേരൊന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ചെയ്തത് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മെല്ലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത്രയും കൂടി മണ്ണിട്ടിട്ട് ചുറ്റിടുക. ഇതിൻ്റെ ഇടയ്ക്ക് ഇടാൻ പാടില്ല, ഇതിൻ്റെ ലീഫ് അളഞ്ഞു. അപ്പോൾ നമ്മൾ മേലിടുക, അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാമെന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇൻഡോറായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ പോട്ടൊന്നും വേണമെന്നില്ല, അതിന് വേറൊരു പോച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ കുറേ കംപ്ലയിൻ്റ് ഉണ്ട്, ഇതാവുന്നില്ല എന്ന്. അത് നിങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആ ചുവപ്പ് മണ്ണായിരിക്കും. അതൊന്നും മെല്ലെ നമ്മൾ തട്ടിക്കളയുക. അതിന് ശേഷം നമ്മൾ ഇതേ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ കല്ലൊക്കെ ഇങ്ങനെ പിബിൾസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പിബിൾസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇടാം. ഇതോ ഇതല്ലേ, അപ്പോൾ നമുക്ക് ഫിഷ് ടാങ്കിലേക്ക് അക്വേറിയത്തിലേക്ക് വരുന്ന കളർ കല്ലുകളായാലും ഇടാം.
നമ്മളിത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ ഡിസൈന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെച്ചത്. നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്തേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ട് അടുത്താവുന്ന ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗൈസ് വീഡിയോ നിർത്തല്ലേ, ഞാൻ ഇത്രയും കൂടി കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അപ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് ആണ് നമ്മുടെ ഈ റെഡ് കളർ. ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവിടെയും ഉള്ള ചെടിയാണ് നമ്മുടെ ഈ കലേഡിയം. ഇതിൻ്റെ ഓരോ വെറൈറ്റീസ് നമ്മളത് കുറച്ച് കളക്ഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പിന്നെ അത് നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു ലീഫും കൂടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പിക്ക് കാണിച്ചു തരാം. നിങ്ങളത് കണ്ടില്ലേ, ഇതൊക്കെയാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ വെറൈറ്റി. ഇതാണ് എല്ലാവരെയും വീട്ടിലുണ്ടാവുക. പിന്നെ പാടത്തിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. ഇത് കണ്ടോ, ഇത് ചില വീട്ടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് ഹൈബ്രിഡാണോ ചോദിച്ചാൽ അല്ല കേട്ടോ. ഇതൊക്കെ ഹൈബ്രിഡാണ്. ഇതിൻ്റെ സ്റ്റെമ്മും ഇതിൻ്റെ ലീഫും കളറൊക്കെയാണ്. ഇതും ആ ചേമ്പ് വർഗത്തിൽപ്പെട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ ചേമ്പ് എന്ന് പറയും. അതിൻ്റെ മോസ്റ്റ് നമ്മൾ തിരിച്ചും കൂടി റെഡായിട്ടുള്ളതെന്ന് പറഞ്ഞ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തത്തുക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ട് അടുത്തുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾഡ് കൊടുത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ബൈ.